ശ്രീ ഷാജി ജോസഫ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നലെയും ഇന്നുമായി പുറത്തു വന്ന വിവരങ്ങൾ ഇപ്പോൾ ബി ജെ പി പ്രതിനിധി പറഞ്ഞത് അന്വേഷണത്തിന് വഴി തുറന്നു എന്നാണ് അത് ഏതൊക്കെ നിലയിൽ അപഹാസ്യമാണ് എന്ന് വിശദീകരിക്കാനാണ് ഡോക്ടർ ശർമ്മ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഒന്നൊന്നായി വിലയിരുത്തിക്കൊണ്ട് താങ്കൾക്ക് എന്തു പറയാനാകും ബി ജെ പി ഈ വിഷയത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായോ ഈ കേന്ദ്രമന്ത്രിയെയും മകനെയും ഇങ്ങനെ പരസ്യമായി സംരക്ഷിക്കുന്നതിലൂടെ പ്രത്യേകിച്ചു സ്ഥലത്തെ ഈ വിഷയത്തിൽ ബി ജെ പി ബി ജെ പിയുടെ ഉത്തർപ്രദേശ് രാഷ്ട്രീയം പ്രതിരോധത്തിൽ തന്നെയാണ് എന്നാൽ പരോക്ഷമായി പ്രതിരോധത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കൂടിയാണ് എങ്ങനെ ഞാനിത് പറയാൻ കാരണം നമ്മൾ ആദ്യമേ ഈ ലഖിംപൂർ കേറിയിലെ വൻവീർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നു ലഖിംപൂർ എം പി ആയ അജയ് മിശ്ര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആക്ഷിഷ് മിശ്ര അതിൻ്റെ സമാപന പരിപാടിക്കായി ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി അവിടെ എത്താൻ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വൻവീർപൂരിനടുത്തുള്ള സമ്പൂർണ നഗർ എന്ന പ്രദേശത്ത് ഏതാണ്ട് ഒൻപത് പഞ്ചസാര മില്ലുകളുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി തങ്ങളുടെ കരിമ്പ് വാങ്ങിക്കൂട്ടിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ പേയ്മെൻറ്റ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് കർഷകർ അവിടെ പ്രതിഷേധത്തിലായിരുന്നു ഉത്തർപ്രദേശിന് ഉപമുഖ്യമന്ത്രി വരുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ ബ്ലാക്ക് ഫ്ലാഗ് കാണിക്കുന്നതിന് വേണ്ടി കറുത്ത കൊടികൾ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി കർഷകർ അങ്ങോട്ട് ഒരു ജാഥ വയ്ക്കുന്നു ഈ കർഷകർ തന്നെയാണ് അവിടെ ഇരുപത്തിയാറാം തീയതി അജയ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെയും കരിങ്കൂടി കാണിച്ചത് ഇതിന്റെ ഒരു പ്രത്യാക്രമണം എന്നോണം ആണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ മന്ത്രിക്കും മന്ത്രിയുടെ മകനും പങ്കുണ്ട് എന്ന് ഇന്ന് എല്ലാവരും സംശയിക്കുന്നത് അല്ല സംശയം മാത്രമാണോ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലടക്കമുള്ള പ്രാഥമിക വിവരങ്ങൾ ഘടകങ്ങളെല്ലാം എല്ലാം അവർക്കെതിരല്ലേ ഞാൻ പറയട്ടെ തൻ്റെ പ്രതിരോധങ്ങൾ മന്ത്രിയും മന്ത്രിയുടെ മകനും നിരത്തുമ്പോഴും ഇന്ന് ഡോക്ടർ ക്ഷമ പറഞ്ഞതുപോലെ ഈ വാഹനത്തിൽ ആൾ കർഷകരുടെ മേളിലേക്ക് ഇടിച്ചു കയറ്റി വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ മന്ത്രിയുടെ മകനാണ് ആ വണ്ടി ഓടിച്ചിരുന്നതെന്നും ആ അവിടെ കൊല്ലപ്പെട്ട ബി ജെ പിയുടെ പ്രവർത്തകർ എല്ലാവരും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ ശക്തമായ മൊഴിയാണത് വലിയ മൊഴി ഇനി അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് കർഷകർ ഉപമുഖ്യമന്ത്രിയുടെ വരവ് ഉണ്ടാകില്ല എന്ന ഒരു അറിയിപ്പുണ്ടായപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങുന്ന സമയത്താണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ഈ വാഹനങ്ങൾ വരുന്നത് ലഖിംപൂർ ജില്ലയുടെ ഒരു വശത്ത് നേപ്പാളിൻ്റെ ബോർഡറാണ് അവിടെയാണ് ഈ ദൽ അല്ലെങ്കിൽ ഈ റസ്ലിംഗ് കോമ്പറ്റീഷൻ പ്രൈമറി സ്കൂളിൽ ഓർഗനൈസ് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ തികുണി പോലീസ് സ്റ്റേഷനാണ് ഈ പോലീസ് സ്റ്റേഷൻ ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് വൻവീർ എന്ന് പറയുന്ന വൻവീർ നഗർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൻവീർപൂർ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന എന്നതിൽ മന്ത്രിക്ക് എന്താണ് പങ്ക് എന്നൊരു ചോദ്യമുണ്ടല്ലോ ആരാണ് ഈ മന്ത്രി ഈ ഇങ്ങനെയൊരു വ്യക്തിയെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി തൻ്റെ ഗവൺമെൻറ്റിലേക്ക് എടുത്തപ്പോൾ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആരായിരുന്നു വ്യക്തി എന്ന് നാട്ടുകാരോട് പറയേണ്ടത് അത് ചെയ്തില്ലെന്നാണോ അത് ചെയ്തില്ല ഈ വ്യക്തിയുടെ പേരിൽ തികുണി പോലീസ് സ്റ്റേഷനിൽ നാല് കേസുകളാണ് കിടക്കുന്നത് ആയുധമേന്തി റൈറ്റ് ഉണ്ടാക്കുക കൊലപാതകം നടത്തുക ഇങ്ങനെയുള്ള കേസുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ കൊലപാതക കേസിൽ ലോവർ കോർട്ട് അദ്ദേഹത്തെ നിരപരാധിയായി വിട്ടതാണ് എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഈ അതേ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിലാണ് ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഷീറ്ററായ ഒരു വ്യക്തിയെ തൻ്റെ മന്ത്രിസഭയിലേക്ക് ശ്രീ നരേന്ദ്രമോദി എടുത്തപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയായിരുന്നു അവർ ബഹളം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കില്ല എന്ന് ഒരു സ്ഥാനം ഉണ്ടാകാം എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ടാകാം പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ ജില്ലാ പരിഷത്തിൽ നിന്ന് കേന്ദ്രത്തിലെ ഒരു മന്ത്രിയാകാൻ വെറും പന്ത്രണ്ട് വർഷം സമയമാണത് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിന് എതിരെയുള്ള കേസുകൾ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം എൽ എ ആകുന്നു നിഹാസൻ മണ്ഡലത്തിൽ നിന്ന് പതിനാലിൽ എം പി രണ്ട് ലക്ഷം വോട്ടിൽ ജയിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഉത്തർപ്രദേശിലെ ബ്രാഹ്മിൻ വോട്ട് ബാങ്കിൽ കണ്ണു വെച്ചുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങളാണ് ഇത്രയും വലിയ കർഷക നരഹത്തിക്ക് ശേഷവും അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നെന്ന് പറയാൻ ഞാൻ